കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ തമ്മിലുള്ള പരസ്യ പോര് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓരോ പ്രശ്നങ്ങളായി ഉടലെടുക്കാറുള്ള കോൺഗ്രസിൽ ഇത്തവണ സംഗതി അല്പം ഗുരുതരമാണ്. നമുക്കറിയാം തരൂരാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. ഓരോ ദിവസം എണീക്കുമ്പോഴും തരൂർ എന്താണ് ചെയ്യുന്നതെന്നും തരൂർ നീക്കങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഉത്സാഹമാണ് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക്. കഴിഞ്ഞ ദിവസം തരൂരിന്റെ പര്യടനവുമായി ബന്ധപ്പെട്ട നാട്ടകം സുരേഷ് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ശശി തരൂർ എം പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോട്ടയം ഡി സി സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷിനെ പിന്തുണയ്ക്കുന്ന കുറിപ്പിലാണ് എം പിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നത്. സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ പാത്രം കഴുകി കോൺഗ്രസ് ആയിട്ട് പാർലമെന്റ് സീറ്റ് മേടിച്ച് വിമാനത്തിൽ വന്ന് ഇറങ്ങിയ ആളല്ല നാട്ടകം സുരേഷ് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ്. സംഭവം വിവാദമായതോടെ തലക്കെട്ട് നീക്കം ചെയ്തു. തുടർന്നുള്ള കുറിപ്പ് ഡി സി സി പേജിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല. സി പി എമ്മിന്റെ കുത്തകയായിരുന്ന നാട്ടകം പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി പായിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം വെറും 25 വയസ്സ് മാത്രമായിരുന്നു. കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, കെ പി സി സി സെക്രട്ടറി തുടങ്ങിയ പാർട്ടികൾ പല മേഖലയിലും വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് നാട്ടകം സുരേഷ് കോട്ടയം ഡി സി സി പ്രസിഡന്റായത്. ഒരു ദിവസം നേരം പുലർന്നപ്പോൾ കുപ്പായവും തയ്ച്ച് കോൺഗ്രസ്സുകാരനായതല്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഡി സി സിയുടെ പേജിൽ തന്നെയാണോ എന്ന് അറിയില്ലെന്നും തന്റെ അറിവോടെയല്ല പോസ്റ്റ് എന്നുമാണ് വിഷയത്തിൽ നാട്ടകം സുരേഷിന്റെ വിശദീകരണം. ശശി തരൂരിന്റെ കോട്ടയം പര്യടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ നാട്ടകം സുരേഷ് രംഗത്തെത്തിയിരുന്നു. എ സി സി നിർദ്ദേശം നിലനിൽക്കെ തരൂരിന്റെ കോട്ടയം സന്ദർശനം ഡി സി സി അറിയിച്ചില്ലെന്ന് ആക്ഷേപം നാട്ടകം സുരേഷ് ഉന്നയിച്ചതാണ് വിവാദത്തിൽ കലാശിച്ചത്. അതിന് പിന്നാലെയാണ് പോസ്റ്റ് വിവാദം. സ്വന്തം നേതൃത്വം തന്നെയാണ് സ്വന്തം നേതാവിനെതിരെ ഇങ്ങനെ വളരെ തരം താഴ്ന്ന രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് മതം പതിച്ചുപോയി നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് എന്ന് വേണം പറയാൻ.